പൊൻകൂട്ടിൽ വാഴുന്ന പൊന്നുണ്ണി നിൻ തൃപാദം കുമ്പിട്ടു നിൽക്കുന്നു ഞാൻ. അതിമനോഹരമായ ഒരു ക്രിസ്മസ് ഗീതം. ഈ രാത്രിയിൽ നാം പുൽക്കൂട്ടിൽ വാഴുന്ന പൊന്നുണ്ണിയെ കുമ്പിട്ട് തൃപ്പാദം നമിച്ച് ക്രിസ്മസ് ആഘോഷം ആരംഭിച്ചു. പ്രിയമുള്ളവരെ, ക്രിസ്മസ് എന്ന് പറയുന്നത്, ക്രിസ്മസിന്റെ സന്ദേശം ക്രിസ്തുവാണ്. ക്രിസ്തുവിന്റെ മനസ്സുള്ളവർക്ക് ക്രിസ്മസ് ആഘോഷം യഥാർത്ഥത്തിൽ ആഘോഷിക്കുവാനുള്ള അർഹതയുണ്ട്. ക്രിസ്തുവിന്റെ മനസ്സ് ഉള്ളിൽ ഉള്ളവനെ ഒരു ക്രിസ്തുമസിന്റെ അനുഭവം, യഥാർത്ഥമായ ആ ക്രിസ്തുമസ് ചൈതന്യം ഉണ്ടാകുകയുള്ളൂ. പ്രിയമുള്ളവരെ, സ്വയം ശൂന്യവൽക്കരിച്ച്, സ്വയം പങ്കുവച്ച് ഇല്ലാതായ ലാളിത്യത്തിന്റെ, വിനയത്തിന്റെ, എളിമയുടെ, ഇല്ലായ്മയുടെ പൂർണ്ണ പ്രതീകമാണ് കർത്താവ് നമുക്ക് നൽകിയത്. നമ്മുടെ അഹത്തെ ഇല്ലാതാക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവ് നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ണിയേശു ജനിക്കണമെങ്കിൽ നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കുവാനായി, പങ്കുവയ്ക്കുവാനായി, ഇല്ലാതാകുവാനായിട്ടുള്ള ഒരു ചൈതന്യം നമുക്കുണ്ടാവണം. വിട്ടുകൊടുക്കുമ്പോൾ, പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഭവനങ്ങളിൽ ക്രിസ്തു ജനിക്കുകയാണ്. ഓരോ ക്രിസ്മസ് അനുഭവവും, ഓരോ ക്രിസ്മസ് ആഘോഷവും ക്രിസ്തുവിന്റെ മൂല്യങ്ങളിലേക്ക്, ക്രിസ്തുവിന്റെ ഭാവങ്ങളിലേക്ക്, ക്രിസ്തുവിന്റെ ചൈതന്യത്തിലേക്ക് ഉയർത്തുവാൻ നമുക്ക് പ്രചോദനമേകട്ടെ. ഈ ക്രിസ്മസ് ആഘോഷം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, പ്രത്യേകിച്ച് തിരുസഭ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ, പ്രതിസന്ധികളിൽ കർത്താവിൽ പ്രത്യാശയർപ്പിക്കുവിൻ. ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ എന്ന സങ്കീർത്തനം 27:14 പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. നീതിനിഷ്ഠനായ രാജാവ്, അന്ധകാരത്തിൽ ഉദിച്ച പ്രകാശം. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ അന്ധകാരത്തെ നിർമാർജനം ചെയ്യട്ടെ. എല്ലാവർക്കും ക്രിസ്മസിന്റെ സന്തോഷം, ആനന്ദം നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുന്നു. വിശ്വസിക്കുന്നു.